നമസ്കാരം. ടൈം മീഡിയയിലേക്ക് ഒരിക്കൽ കൂടി സുസ്വാഗതം. ചില നാളുകൾക്ക് മുമ്പ് വിൽപ്പത്രത്തെ സംബന്ധിച്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഏതാണ്ട് 100,000 അടുത്ത് വ്യൂവേഴ്സിനെ ലഭിക്കുകയാണ്. ആ ഒരു സന്തോഷ വാർത്ത നിങ്ങളോട്ട് ആദ്യമേ തന്നെ പങ്കുവയ്ക്കുകയാണ്. ആ ഒരു വീഡിയോയ്ക്ക് വളരെ അത്ഭുതകരമായ ഒരു പ്രതികരണമാണ് ലഭിച്ചത്. അത് കൂടുതലും കണ്ടത് 45-50 വയസ്സിന് മുകളിലേക്കുള്ള വ്യക്തികളായിരുന്നു. അത് സംബന്ധിച്ച് ധാരാളം ചോദ്യങ്ങൾ മീഡിയയിലേക്ക് വന്നിരുന്നു. ചില ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ മറ്റൊരു വീഡിയോ ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്തിരുന്നു. വീണ്ടും അതിനുശേഷം വന്ന പല ചോദ്യങ്ങളും ചിന്തിപ്പിക്കുന്നതായിരുന്നു. അതോടൊപ്പം തന്നെ ചിരിപ്പിക്കുന്ന ചില ചോദ്യങ്ങളും ഉണ്ടായിരുന്നു. ചിലരുടെയൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ കേട്ടാൽ നമുക്ക് ചിരി വരും. അതിലൊരു ബിരുദൻ ഇങ്ങനെയാണ് എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കുന്നത്. സാർ, ഈ വിവരങ്ങൾ നൽകിയതിന് നന്ദിയുണ്ട്. ഏതായാലും ഞാൻ മരിക്കുന്നതിന് 1 മാസം മുമ്പ് വിൽപ്പത്രം എഴുതിയിരിക്കും എന്ന് അദ്ദേഹം എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. ഇത്തരം രസകരമായ ഒട്ടേറെ കമൻസുകൾ ടൈം മീഡിയയ്ക്ക് ലഭിക്കുന്നുണ്ട്. ഇന്നും വിൽപ്പത്രത്തെക്കുറിച്ച് വീഡിയോ കണ്ട ആളുകൾ ചോദിച്ച ചില ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ വീഡിയോ കണ്ട ശേഷം ഒരാൾ ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്താണ് അടച്ച വിൽപ്പത്രം? അടച്ച വിൽപ്പത്രം അഥവാ ലോക്കറിൽ ഡിപ്പോസിറ്റ് ചെയ്ത രഹസ്യ വിൽപ്പത്രം. അതൊരു നല്ല ചോദ്യമാണ്. പലർക്കും അറിയാത്തൊരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഞാനൊന്ന് പറയട്ടെ, നമ്മുടെ ബഹുമാനപ്പെട്ട കോടതികളുടെ, നീതിന്യായ കോടതികളുടെ സമയം ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നത് വിവാദങ്ങളായ സ്വത്തു തർക്കങ്ങളിലാണ്. കുടുംബങ്ങൾ തമ്മിലുള്ള, സഹോദരങ്ങൾ തമ്മിലുള്ള ഏറ്റവും കൂടുതൽ കോടതിയുടെ സമയം നഷ്ടപ്പെടുന്നത്. അതായത് ഈ ഭാവിയിൽ അവകാശികൾ തമ്മിൽ തർക്കമുണ്ടാകാതിരിക്കാനാണല്ലോ നമ്മൾ വിൽപ്പത്രം എഴുതാറുള്ളത്. മനസ്സമാധാനത്തോടെ മരിക്കാൻ ഒരു വിൽപ്പത്രം എഴുതി വെക്കുന്നത് നല്ലതാണ്. മക്കൾ തൻ്റെ മരണശേഷം തമ്മിൽ തല്ലാതിരിക്കാൻ സ്നേഹമുള്ള മാതാപിതാക്കൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട ഒരു പുണ്യപ്രവൃത്തി തന്നെയാണ് ഈ വിൽപ്പത്രം എഴുതുക എന്ന് പറയുന്നതിലൊട്ടും അതിശയോക്തിയില്ല. ഒരാൾ തൻ്റെ സ്വത്തുവകകൾ സംബന്ധിച്ച് ഒരു വിൽപ്പത്രം എഴുതണമെന്ന് നിശ്ചയിച്ചു. എന്നാൽ ആ വിൽപ്പത്രം തൻ്റെ കാലശേഷം മാത്രമേ പുറംലോകം കാണാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നു എന്നിരിക്കട്ടെ, അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? താൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം അതിലെ വിവാദമായേക്കാവുന്ന രഹസ്യങ്ങൾ ഒരു കാരണവത്താലും വെളിപ്പെടാൻ പാടില്ല. അസൽ വിൽപ്പത്രം തൻ്റെ വീട്ടിൽ തൻ്റെ അലമാരിക്കകത്ത് തൻ്റെ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചാൽ താനില്ലാത്ത നേരം നോക്കി മക്കളോ ബന്ധുമിത്രാദികളോ അത് വായിച്ച് അലമുണ്ടാക്കും എന്ന് കരുതി അദ്ദേഹത്തിന് അത് ജില്ലാ രജിസ്ട്രാറുടെ ഓഫീസിൽ രഹസ്യ ലോക്കറിൽ ഡിപ്പോസിറ്റ് ചെയ്യാൻ തീരുമാനിക്കാം. ഒരിക്കൽ കൂടി പറയാം, വിൽപ്പത്രം എഴുതി രജിസ്ട്രാറുടെ അടുത്ത് ചെന്ന് രജിസ്ട്രാറുടെ രഹസ്യ ലോക്കറിൽ ഈ വിൽപ്പത്രം ഡിപ്പോസിറ്റ് ചെയ്യാനുള്ള സാവകാശമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം, രഹസ്യ ലോക്കറോ? അതെന്താണ്? ബാങ്കിലൊക്കെ നമ്മൾ ലോക്കറിൽ കൊണ്ട് സ്വർണവും അല്ലെങ്കിൽ മറ്റ് വിലപിടിപ്പുള്ള രേഖകളും ഒക്കെ വെക്കാറുണ്ട്. അതുപോലെ രഹസ്യ ലോക്കറിൻ്റെ കഥയാണ് ഇനി പറയുന്നത്. ഇനി ഇതിൻ്റെ നടപടിക്രമം വിവരിക്കാം. വിൽപ്പത്രം എഴുതി ഒപ്പിട്ട് ഒരു കവറിലാക്കി ആർക്കും പെട്ടെന്നൊന്നും വലിച്ചു പറിച്ച് കീറി തുറന്നു നോക്കാൻ സാധിക്കാത്ത രീതിയിൽ 2-3 കവറൊക്കെ ഇട്ട് നല്ല വെൽ പാക്ക്ഡ് ആക്ട് വെച്ചിട്ട് പശയൊക്കെ വെച്ച് ഒട്ടിച്ച് ആ കവറ് ഒരു പ്രവൃത്തി ദിവസം നിങ്ങളുടെ നാട്ടിലെ ജില്ലാ രജിസ്ട്രാറുടെ മുമ്പിൽ നിങ്ങളത് ഹാജരാക്കണം. ആ രേഖ രഹസ്യ ലോക്കറിൽ സൂക്ഷിക്കാനായി ഏൽപ്പിക്കുക. അദ്ദേഹം ആ കവറിൻ്റെ പുറത്ത് നിങ്ങളുടെ ഒപ്പും തമ്പ് ഇംപ്രഷനും ഒക്കെ എടുക്കും. അദ്ദേഹം അത് പൊട്ടിക്കില്ല, തുറന്നു നോക്കില്ല. നിങ്ങൾ കൊടുത്ത കവറിന് പുറത്ത് നിങ്ങളുടെ ഒപ്പ് വാങ്ങിയിട്ട് നിങ്ങളുടെ തമ്പ് ഇംപ്രഷനും എടുക്കും. അതുകൂടാതെ 2 സാക്ഷികളുടെ ഒപ്പും ആ കവറിന് പുറത്ത് ഇടിക്കും. എന്നിട്ട് 5-ാം നമ്പർ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു പുസ്തകം അവിടെയുണ്ട്. ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ചേർത്ത ശേഷം ആ കവർ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള രഹസ്യ ലോക്കറിൽ വെച്ച് ഭദ്രമായി ലോക്ക് ചെയ്ത് സൂക്ഷിക്കും. 5-ാം നമ്പർ ബുക്കിൽ രേഖപ്പെടുത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ലോക്ക് ചെയ്ത് സൂക്ഷിക്കും. ഇനി ഈ വിൽപ്പത്രം എഴുതിയ ആൾക്ക് തൻ്റെ ജീവിതകാലത്ത് എപ്പോൾ വേണമെങ്കിലും നേരിട്ട് ഹാജരായി താൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച കവർ പിൻവലിക്കാം. എന്നിട്ട് വേറൊരു വിൽപ്പത്രം എഴുതണമെങ്കിൽ എഴുതാം. അദ്ദേഹത്തിന് അതിനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കും. ഇനി എഴുതി വെച്ച ആൾ മരിച്ചുപോയെന്നിരിക്കട്ടെ, അയാളുടെ കാലശേഷം ആർക്കു വേണമെങ്കിലും മേപ്പടിയാൻ്റെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആ കവർ തുറക്കാൻ ആവശ്യപ്പെടാം. ജില്ലാ രജിസ്ട്രാർ 2 സാക്ഷികളുടെയും അപേക്ഷകൻ്റെയും സാന്നിധ്യത്തിൽ ആ കവർ തുറക്കുകയും അതിലെ ഉള്ളടക്കം പരസ്യമായി എല്ലാവരെയും വായിച്ച് കേൾപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ 3-ാം നമ്പർ രജിസ്റ്റർ പുസ്തകത്തിലേക്ക് അതിലെ ഉള്ളടക്കം പകർത്തി എഴുതി രജിസ്റ്റർ ചെയ്യുകയും ചെയ്യും. ഇത്ര കൗതുകകരമായ കാര്യങ്ങളാണല്ലേ, പലരും ഇതാദ്യമായിട്ട് കേൾക്കുകയായിരിക്കും. 3-ാം നമ്പർ പുസ്തകത്തിൽ നിന്നും ആർക്ക് വേണമെങ്കിലും അങ്ങനെ പകർത്തി എഴുതപ്പെട്ട വിൽപ്പത്രത്തിൻ്റെ സർട്ടിഫൈഡ് കോപ്പി എടുത്ത് നിയമപരമായ കാര്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഒരു തടസ്സവുമില്ല.
ഇനി അപ്പോൾ വേറൊരു ചോദ്യം വരും, ആ വിൽപ്പത്രത്തിൻ്റെ അസൽ ജില്ലാ രജിസ്ട്രാർ ആർക്കാണ് കൊടുക്കുക? അതൊരു ചോദ്യമാണ്. ഭാര്യയ്ക്ക് കൊടുക്കുമോ മക്കൾക്ക് കൊടുക്കുമോ? അതിൻ്റെ ഉത്തരം ഇതാണ്, രജിസ്ട്രാർ അത് ആർക്കും കൊടുക്കില്ല. രജിസ്ട്രാർഡ് ഓഫീസിൽ ആ മരണപ്പെട്ട ആളെ പോലെ തന്നെ ഈ വിൽപ്പത്രവും ആ ലോക്കറിൽ അന്ത്യവിശ്രമം കൊള്ളും. വിൽപ്പത്രത്തെ സംബന്ധിച്ച കൗതുകകരമായ ഒട്ടേറെ വാർത്തകൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ഏതായാലും ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വളരെ പ്രയോജനപ്രദമായ മറ്റ് വാർത്തകളടങ്ങിയ വീഡിയോകൾ നിങ്ങൾക്കായി ഞങ്ങൾ തയ്യാർ ചെയ്യുന്നുണ്ട്. അത് വേഗത്തിൽ ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോകൾ പ്രയോജനം ചെയ്യുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും നല്ല കൗതുകകരമായ വിഷയങ്ങളുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.